മുരിക്കാശ്ശേരി സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്ലസ് വൺ പ്രവേശനോത്സവം നടത്തി. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടത്തിയ പരിപാടി ഇടുക്കി രൂപത വിദ്യാഭ്യാസ സെക്രട്ടറി ഫാദർ ജോർജ് തകടിയൽ ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി ജില്ലയിൽ സർക്കാർ എയ്ഡഡ് അൺ എയ്ഡഡ് വിഭാഗങ്ങളിലായി 82 ഹയർ സെക്കൻഡറി സ്കൂളുകളിലായി 10,000 കുട്ടികളാണ് ഈ വർഷം പ്ലസ് വണ്ണിന് പ്രവേശനം നേടിയത്. സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് വിഭാഗങ്ങളിലായാണ് ജില്ലയിൽ കുട്ടികൾ അഡ്മിഷൻ നേടിയത്. ഉന്നത വിദ്യാഭ്യാസ രംഗത്തേക്ക് കടക്കുന്ന കുട്ടികൾക്ക് പ്ലസ് ടു പഠനം വളരെ നിർണായകമാണ്. മുരിക്കാശ്ശേരി സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ പ്രവേശനോത്സവം ഇടുക്കി രൂപത വിദ്യാഭ്യാസ ഏജൻസി സെക്രട്ടറി ഫാദർ ഡോക്ടർ ജോർജ് തകടിയൽ ഉദ്ഘാടനം ചെയ്തു. വർഷം കഴിയുമ്പോൾ ഇതേ പ്രശ്നം തന്നെ വീണ്ടും ഉദിക്കും. പ്ലസ് ടു പാസ്സായി കഴിയുമ്പോൾ ഡിഗ്രിക്കോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കോഴ്സുകളിൽ പോകുമ്പോൾ ഇതേ അഡ്മിഷന്റെ പ്രശ്നം വീണ്ടും ഉദിക്കും. അപ്പോൾ നമ്മുടെ മാതാക്കന്മാരെ തല താഴ്ത്തി നിൽക്കാതിരിക്കണമെങ്കിൽ, അധികാരികളുടെ മുമ്പിൽ തല താഴ്ത്തി നിൽക്കാതിരിക്കണമെങ്കിൽ നമുക്ക് എന്തുണ്ടാകണം? നമുക്ക് മെറിറ്റുണ്ടാകണം. സയൻസ് ഗ്രൂപ്പ് പഠിക്കുന്ന പല വിദ്യാർത്ഥിനികളുടെയും താല്പര്യം പ്ലസ് ടു കഴിഞ്ഞ ശേഷം നേഴ്സിംഗിനൊക്കെ അഡ്മിഷൻ ലഭിക്കാൻ വേണ്ട. കഴിഞ്ഞ പ്ലസ് വൺ പൊതുപരീക്ഷയിൽ ഉന്നത വിജയം നേടിയ 46 കുട്ടികളെ മെമ്മൻഡോ നൽകി വേദയിൽ ആദരിച്ചു. സ്കൂൾ മാനേജർ ഫാദർ ജോസ് തരുതൂക്കിൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സ്കൂൾ പ്രിൻസിപ്പൽ ജോസഫ് മാത്യു സ്വാഗതവും അസിസ്റ്റന്റ് മാനേജർ ഫാദർ ആൽബിൻ മേക്കാട്ട് മുഖ്യപ്രഭാഷണവും നടത്തി. പി ടി എ പ്രസിഡന്റ് ജെയ്സൺ കെ ആന്റണി, എം ബി ടി എ പ്രസിഡന്റ് ശ്രീജ തങ്കച്ചൻ, ഷിജി കുര്യൻ, ബെന്നി എം എ, ആൽഫ മരിയ ജോസ് തുടങ്ങിയവർ ആശംസ അർപ്പിച്ച് സംസാരിച്ചു. ഇടുക്കി വിഷൻ ന്യൂസ്, ഇടുക്കി.